നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ എരിപുരം പോലീസ് സ്റ്റേഷന് സമീപത്തെ ട്രാഫിക് സർക്കിൾ വാഹനമിടിച്ച് തകർന്നു. വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽപ്പെട്ട വാഹനം നിർത്താതെ പോയി. മാടായി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ NSS വിദ്യാർത്ഥികളും PTA ചേർന്ന് നട്ടുവളർത്തിയ പൂന്തോട്ടം പൂർണ്ണമായും നശിച്ചു. അപകടത്തിൽപ്പെട്ട വാഹനം നിർത്താതെ പോയി. വാഹനം കണ്ടെത്താനായി KSTP റോഡിലെ CCTV ക്യാമറ പരിശോധനയിലാണ് പോലീസ്. കയറ്റിറക്കമുള്ള റോഡിലെ വീതിക്കുറവും തെരുവുവിളക്കിന്റെ അഭാവവുമാണ് അപകടത്തിന് കാരണമാകുന്നത് എന്ന് നാട്ടുകാർ പറയുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് നിയന്ത്രണം വിട്ട ലോറി കടയിലേക്ക് ഇടിച്ചുകയറി ലോറി ഡ്രൈവർ തൽക്ഷണം മരണപ്പെടുകയും കട പൂർണ്ണമായി തകരുകയും ചെയ്തിരുന്നു. അപകടങ്ങൾ പതിവാകുമ്പോഴും പ്രശ്നപരിഹാരത്തിനായി അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പയ്യന്നൂർ കോറോത്തെ സുനിഷ വെള്ളൂരിലെ ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുനിഷയുടെ ഭർത്തൃപിതാവ് വെള്ളൂർ ചേനോത്തെ പി രവീന്ദ്രനെ പയ്യന്നൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സുനിഷയുടെ ഭർത്താവ് വിജീഷ് നേരത്തെ അറസ്റ്റിലായിരുന്നു. കോറോത്തെ KV സുനീഷ ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവ് വെള്ളൂർ ചേനോത്തെ കിഴക്കേപ്പുരയിൽ വിജീഷിന്റെ പിതാവ് പി രവീന്ദ്രനെ പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. രാവിലെ 10 മണിയോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വിജീഷിന്റെ മാതാവ് KP പൊന്നു നേരത്തെ കോടതിയിൽ നിന്ന് ജാമ്യം നേടിയിരുന്നു. ഗാർഹിക പീഡനത്തിനും ആത്മഹത്യാ പ്രേരണയ്ക്കുമാണ് കേസ്. കഴിഞ്ഞ മാസം 29 വൈകിട്ടാണ് ഭർത്തൃവീട്ടിലെ കുളിമുറിയിൽ സുനിഷയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവിന്റെ വീട്ടിലെ പീഡനമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് സുനിഷയുടെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. മരണവുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണത്തിൽ അതിന്റെ ഭർത്താവിനെ അന്നെ സമയത്ത് അറസ്റ്റ് ചെയ്തിരുന്നു. അതിൽ അച്ഛനും അമ്മയും പ്രതിയായി കൂടുതൽ തെളിവുകൾ ശേഖരിച്ചതിന്റെ സമയത്ത് അച്ഛനെ ഇന്ന് രാവിലെ 10 മണിക്ക് വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അമ്മ അമ്മയ്ക്ക് കോടതിയിൽ നിന്ന് ജാമ്യം മുൻകൂർ ജാമ്യം കിട്ടിയതിനായിട്ട് സാധിച്ചു. സുനിഷയും ഭർത്താവും തമ്മിലുള്ള ശബ്ദ സന്ദേശവും പുറത്തുവിട്ടിരുന്നു. സഹോദരനെയും ബന്ധുക്കളെയും ചോദ്യം ചെയ്ത പോലീസ് സുനിഷയുടെയും വിജീഷിന്റെയും മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്കീം വർക്കേഴ്സ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ BSNL ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. മിനിമം വേജസ് 21,000 രൂപയാക്കുക, കേന്ദ്ര ഗവൺമെന്റ് പെൻഷൻ അനുവദിക്കുക, പ്രതിമാസം 10,000 രൂപ റിസ്ക് അലവൻസ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സ്കീം വർക്കേഴ്സ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ BSNL ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. കേന്ദ്ര സർക്കാർ പദ്ധതികളിലെ 1 കോടിയോളം തൊഴിലാളികൾ വെള്ളിയാഴ്ച രാജ്യവ്യാപകമായി പണിമുടക്കി. 9 കേന്ദ്ര ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക് നടന്നത്. അംഗൻവാടി, ആശ, ഉച്ചഭക്ഷണ, ആരോഗ്യ ദൌത്യം തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കുചേർന്നു. പയ്യന്നൂർ BSNL ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. പ്രമീള ആർ അധ്യക്ഷത വഹിച്ചു. കേതമ്പായി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കരിവെള്ളൂരിലെ ചങ്ങംപള്ളി തോടിന് മുകളിൽ കൂടി സ്ലാബിട്ട് യാത്രാ സൗകര്യം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഈ ചെറിയ ഇടവഴി വിപുലീകരിച്ച് യാത്ര സുഗമമാക്കാൻ ഇനിയെങ്കിലും അധികൃതർ തയ്യാറാകണമെന്ന് പ്രദേശവാസികളുടെ ആവശ്യമാണ്. ചങ്ങമ്പള്ളിത്തോടിനരികെയുള്ള ചെറിയ നടപ്പാതയിൽ കൂടിയാണ് കാലങ്ങളോളമായി നൂറുകണക്കിനാളുകൾ യാത്ര ചെയ്യുന്നത്. അതാകട്ടെ പലയിടങ്ങളിലും കാടുപിടിച്ച് കിടപ്പാണ്. പലരും ഈ തോട്ടിൽ മാസ്ക് അടക്കമുള്ള മാലിന്യങ്ങൾ തള്ളാറുണ്ടെന്നും അതിനാലാണ് തങ്ങൾ തോട് വൃത്തിയാക്കിയിരിക്കുന്നതെന്നും പ്രദേശവാസിയായ ബാലകൃഷ്ണൻ പറയുന്നു. മഴ പെയ്യാത്ത സമയത്ത് പിന്നെ വെറും ഈ വേസ്റ്റുകളെല്ലാം കൊണ്ടിട്ടിട്ട് ഇഴജന്തുക്കളും നായി ഇങ്ങനെയുള്ള ഇതെല്ലാം. പിന്നെ ഇവിടെ ഈ തൊട്ടപ്പുറം തന്നെ ഒരു ശ്മശാനമുണ്ട്. ഇവിടുത്തെ ഒരു പ്രബല സമുദായത്തിൻ്റെ ഒരു ശ്മശാനമുണ്ട്. ആ ശ്മശാനത്തിലേക്ക് ബോഡി കൊണ്ടുപോയി 4 ആളെടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യം 2 ബോഡി ഒരു ദിവസം തന്നെ ഉണ്ടായിരുന്നു, വഴുതി വീണു. പിന്നെ അതിനപ്പുറം കൊങ്ങിണികളെ ഒരു ശ്മശാനമുണ്ട്. അവിടത്തേക്കും സ്ഥിതി അത് തന്നെയാണ്. പിന്നെ നാട്ടുകാരായിട്ട് പല ആളുകളും വഴുതി തോട്ടിൽ വീണിട്ട് പ്രദേശവാസികൾ മാത്രമല്ല ഈ റോഡ് ഉപയോഗിക്കുന്നത്. നെടുവപ്പുറം, ചെറുമൂല, കൊടക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ കരിവെള്ളൂർ ബസാറിലെത്താൻ ഈ വഴിയാണ് എളുപ്പം.
വിദ്യാലയങ്ങളിലേക്ക് പോകാൻ കുട്ടികൾ ഈ വഴിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇത്രയേറെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വഴി സ്ലാബിട്ട് വീതി കൂട്ടി യാത്ര സുഗമമാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അധികൃതർക്കു തന്നെ മാനക്കേടാണ് ഈ റോഡ്. കൂടാതെ രണ്ട് ശ്മശാനങ്ങളും ഇവിടെയുണ്ട്. ഇവിടേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുക എന്നുള്ളതും ദുഷ്കരമായ കാര്യമാണ്. അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിലിടപെട്ട് യാത്രാക്ലേശം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. റെക്കോർഡുകളുടെ കളിത്തോഴൻ തായ്നിരിയിലെ വിഷ്ണുദാസ്. ഡോട്ട് ചിത്രരചനയിൽ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവിയും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും കരസ്ഥമാക്കിയ വിഷ്ണു ഒരു മണിക്കൂറിൽ ഏറ്റവും അധികം പെയിന്റിംഗുകൾ ഫേസ്ബുക്കിൽ പ്രദർശിപ്പിച്ച് ഗിന്നസ് ബുക്കിലും ഇടം നേടി. ആ വിശേഷങ്ങളിലേക്ക്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, അതുപോലെ ഗിന്നസ് റെക്കോർഡ്, ഇത്രയും റെക്കോർഡുകൾ വാങ്ങിക്കുട്ടി ആ സന്തോഷത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. എത്ര കാലമായി ചിത്രരചനയിലേക്ക് എത്തിയിട്ട്? എത്ര കാലമായി ചിത്രകലയിൽ എത്തിയിട്ട്? ഏകദേശം ചെറുപ്പകാലം തൊട്ട് ഞാൻ വരയ്ക്കുന്നുണ്ട്. അപ്പം കുറെ കൊല്ലമായി ജനിച്ചപ്പം തൊട്ട് എനിക്ക് അതെ ഡോട്ടും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ഡിജിറ്റൽ ആർട്ടുകളായിരുന്നു. പക്ഷെ എനിക്ക് അല്ലാതെ എനിക്ക് എല്ലാം മീഡിയ എനിക്ക് ഇഷ്ടമാണ്. റെക്കോർഡിലേക്ക് അപ്ലൈ ചെയ്യാം, അതിൽ കിട്ടുമെന്നുള്ളൊരു ആത്മവിശ്വാസമൊക്കെ എപ്പോഴായിരുന്നു? അത് ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ അച്ചീവ്മെന്റ്സ് ഒക്കെ കിട്ടുന്നതും ഇങ്ങനെ കുറേ പേർക്ക് കിട്ടി എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പം അതിലൊരു കൗതുകം തോന്നിയിട്ടാണ് ഞാൻ ആദ്യം ഇത് അപ്ലൈ ചെയ്ത് നിന്നത്. പക്ഷേ ഫസ്റ്റ് ടൈം എനിക്ക് റിജക്ഷൻ ആയിരുന്നു കിട്ടിയത്. ആദ്യത്തെ ടൈം എനിക്ക് റിജക്ഷൻ കിട്ടി, അതിനുശേഷം ഞാൻ ഒന്നും കൂടെ അറ്റംപ്റ്റ് ചെയ്തു, അതിലാണ് എനിക്ക് ഈ അവാർഡ് കിട്ടിയിരുന്നത്. അപ്പോൾ ഈ ഡോട്ട് ആർട്ട് ആണോ ഏതാണ് കൂടുതൽ ഇപ്പം ഇഷ്ടപ്പെട്ട ചെയ്യുന്നതാണ്? എനിക്ക് എല്ലാം ഇഷ്ടമാണ്. അതിൽ കൂടുതൽ എനിക്ക് വാട്ടർ കളറും അക്രിലിക്കുമാണ് എനിക്ക് കൂടുതൽ താല്പര്യം. പിന്നെ ഇപ്പോൾ വർക്കിൻ്റെ ബേസിസാണ് ഞാനിപ്പം ഡിജിറ്റലിലേക്ക് ഫുൾ കംപ്ലീറ്റ്ലി ഞാൻ അതിലേക്ക് മാറിയത്. അതെ. ഇപ്പോൾ എന്താ വർക്ക് ചെയ്യുന്നത്? ഞാനിപ്പം ഡിജിറ്റൽ ആർട്ടിസ്റ്റാണ്, ബാംഗ്ലൂർ MNC വർക്ക് ചെയ്യുന്നത്. അതെ. അപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് കുറേ ആളുകൾ ഈ കലാരംഗത്തേക്കൊക്കെ സജീവമായി വന്നിട്ടുണ്ട്. അതുപോലെ ഒരു ലോക്ക്ഡൗൺ വിരസത അകറ്റാനായിട്ട് ഏതെങ്കിലും വെച്ചിട്ടുണ്ടോ? അങ്ങനെ തന്നെ പറയും, ലോക്ക്ഡൗൺ ടൈമിലായിരുന്നു ഞാനിപ്പം കൂടുതൽ ഈ ആർട്ടിലേക്ക് ഞാൻ തിരിഞ്ഞത്. അങ്ങനെയാണ് ഞാൻ എന്തുകൊണ്ട് ഡോട്ട് കാരിക്കേച്ചർ ഡോട്ട് ചിത്രരചനയിലൂടെ എനിക്ക് ഒരു റെക്കോർഡ് എടുത്തുകൂടാ എന്നുള്ളൊരു ആശയത്തിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ഞാൻ ചെയ്തു നോക്കുന്നത്. വരച്ചതിലിപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടത് ഏതൊക്കെയാണ്? പ്രിയപ്പെട്ടത് എല്ലാം പ്രിയപ്പെട്ടത് തന്നെയാണ്. കുഞ്ഞുമല നാരായണ മാഷ്ടെ ചിത്രം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ നടന്മാരും ആക്ട്രസിൻ്റെ ഒക്കെയാണ് ഞാൻ കൂടുതൽ ചെയ്തിരിക്കുന്നത്. അതാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ ഡോട്ട് ചിത്രരചനയിലാണ് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡും മറ്റു രണ്ട് റെക്കോർഡുകൾ കിട്ടിയത്. അപ്പോൾ ഗിന്നസ് ബുക്ക്, സോറി, ഗിന്നസ് റെക്കോർഡ് എങ്ങനെയാണ് കിട്ടിയത്? ഗിന്നസ് റെക്കോർഡ് എന്ന് വെച്ചാൽ അതൊരു ഗ്രൂപ്പ് ഇവൻ്റായിരുന്നു. അതായത് ഇൻഡോർ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു റെഡ് ഹാർട്ട് ഫൗണ്ടേഷൻ്റെ ഭാഗമായി നടന്ന ചിത്രരചന ഇതിലായിരുന്നു ഞാൻ പങ്കെടുത്തത്. അവർ നടത്തിയ ഒരു ഐ ഡയർ ടു ഡ്രീം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലായിരുന്നു. അതായത് ഓൾ എറൗണ്ട് ദ വേൾഡിൽ 112 രാജ്യത്തു നിന്നും 1149 പേർ ഇതിൽ പങ്കെടുത്തു. അതിൽ വളരെ 779 പേരായിട്ടാണ് ഗിന്നസ് സെലക്ട് ചെയ്തത്. കേരളത്തിനാകെ 20 പേരായിരുന്നു, അതിൽ ഒരാളായിരുന്നു ഞാൻ. പ്രോസസ്സ് അതായത് ഒരു മണിക്കൂർ ചിത്രം വരച്ചിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യണം, അതാണ് ടാസ്ക് തന്നത്. എനിക്ക് ഒരു സ്വന്തമായിട്ടൊരു ഓൺ റെക്കോർഡ് അച്ചീവ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതും കൂടെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് പറയാൻ. അപ്പം അതിൻ്റെ പ്രിപ്പറേഷനിലാണ് ഞാൻ. വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്. അച്ഛൻ്റെ പേര് മനോഹരൻ, അമ്മയുടെ പേര് ജയശ്രീ, ചേച്ചിയുടെ പേര് ആഷ്ണ. ചേച്ചിക്ക് പിന്നെ ചേച്ചി ഇപ്പോൾ USലാണ്. ചേച്ചി ഫാമിലിയായിട്ട് അവിടെ തന്നെയാണ്. മുന്നോട്ട് ചിത്രരചന തന്നെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. ചിത്രരചന തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം അത് തന്നെയാണ് എനിക്ക് മുന്നോട്ടും കൊണ്ടുപോകാൻ താല്പര്യം. അപ്പോൾ വിഷ്ണുവിൻ്റെ ആഗ്രഹം പോലെ മുന്നോട്ട് എല്ലാ അച്ചീവ്മെൻറ്റും അദ്ദേഹത്തെ തേടിയെത്തട്ടെ. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമൻ പൈതൻ കണ്ടോത്തിനൊപ്പം KN വർഷ. പാണപ്പുഴ ഫിനിക്സ് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ ഗ്രൌണ്ടിലെ വോളിബോൾ നെറ്റും ഫ്ലഡ് ലൈറ്റും മറ്റ് സാമഗ്രികളും നശിപ്പിച്ചതായി പരാതി. ഇത് സംബന്ധിച്ച് ക്ലബ്ബ് ഭാരവാഹികൾ പരിയാരം പോലീസിൽ പരാതി നൽകി. പാണപ്പുഴയിലെ ഫിനിക്സ് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ ഗ്രൌണ്ടിൽ വെള്ളിയാഴ്ച രാവിലെ പ്രാക്ടീസിന് വരുമ്പോഴാണ് സംഭവം കണ്ടത്. വോളിബോൾ നെറ്റ്, LED ഫ്ലഡ് ലൈറ്റുകൾ, സൈഡിൽ കവർ ചെയ്ത നെറ്റുകൾ, ഇലക്ട്രിക് ഫ്യൂസ് എന്നിവയാണ് നശിപ്പിച്ചതായി കാണപ്പെട്ടത്. ഇത് സംബന്ധിച്ച് പരിയാരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. ഞങ്ങൾ ഒരു 9 വർഷമായിട്ട് വോളിബോൾ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ക്ലബ്ബാണ് ഫിനിക്സ് പാണപ്പുഴ.
പത്ത് നാൽപ്പതോളം കുട്ടികൾക്ക് സ്ഥിരമായിട്ട് രാവിലെയും വൈകുന്നേരം കോച്ചിങ് കൊടുക്കുന്നതാണ്. ഞങ്ങളൊരു കുടുംബപരമായിട്ട് നടത്തുന്ന ഒരു ക്ലബ്ബാണ്, സ്വന്തം പൈസ മുടക്കി. അപ്പോൾ രാത്രിയുടെ മറവിൽ ഇന്നലെ രാത്രി ഒരു ഏകദേശം സമയം അറിയാൻ പറ്റില്ല, നമ്മൾ 8 മണി വരെ ഇവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം സമൂഹ വിരുദ്ധർ വന്നിട്ട് നെറ്റ്, ബോള്, ലൈറ്റ് എല്ലാ സാധനങ്ങളും ഇങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 36,000 രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്കീം വർക്കേഴ്സ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ദേശീയ പണിമുടക്ക് നടത്തി. പണിമുടക്കിന്റെ ഭാഗമായി 7 ലോഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. അംഗൻവാടി, ആശാ വർക്കർമാർ, സ്കൂൾ പാചക തൊഴിലാളികൾ എന്നിവരുടെ മിനിമം വേതനം 21,000 രൂപയാക്കുക, പെൻഷൻ 10,000 രൂപയാക്കുക, റിസ്ക് അലവൻസ് 10,000 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ പണിമുടക്ക് നടത്തിയത്. പണിമുടക്കിന്റെ ഭാഗമായി 7 ലോഡ് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ CITU മാടായി ഏരിയ കമ്മിറ്റി അംഗം എം രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എം വി പ്രീത അധ്യക്ഷത വഹിച്ചു. KV ഓമന, TV അജിത, KV സരോജിനി, പുഷ്പജ, PV സാവിത്രി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ചീമേനി സോളാർ പാർക്ക് യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷ പകർന്ന് ജില്ലാ കലക്ടർ നിർദ്ദിഷ്ട സ്ഥലം സന്ദർശിച്ചു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കീഴിലുള്ള പോത്താംകണ്ടത്തെ 475 ഏക്കർ സ്ഥലമാണ് സോളാർ പാർക്കിനായി പരിഗണിക്കുന്നത്. ഇനിയും വ്യക്തത വരാത്ത പദ്ധതിയാണ് ചീമേനി സോളാർ പാർക്ക്. വരും വരുമെന്ന് കേൾക്കുന്നതല്ലാതെ സോളാർ പാർക്കിന്റെ പ്രവർത്തനം കടലാസിൽ മാത്രം ഒതുങ്ങി. ഇതിനിടെ പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ തോട്ടങ്ങൾ ഇല്ലാതാകുമെന്ന ഭയത്താൽ തൊഴിലാളികളും പദ്ധതിക്കെതിരെ തിരിഞ്ഞു. 475 ഏക്കർ സ്ഥലമാണ് സോളാർ പാർക്കിനുവേണ്ടി ഇപ്പോൾ പരിഗണിക്കുന്നത്. നേരത്തെ ഇത് 675 ഏക്കർ ആയിരുന്നു. ഇതിനിടയിൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കൂടി പരിഗണിച്ചാണ് 475 ഏക്കറിലേക്ക് ചുരുക്കിയത്. കലക്ടർ ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദിന്റെ നേതൃത്വത്തിലുള്ള സംഘം അടുത്തിടെ പോത്താംകണ്ടത്ത് എത്തിയിരുന്നു. ഭൂമി പരിശോധിച്ച് പ്രപ്പോസൽ തയ്യാറാക്കുന്നതിനു വേണ്ടിയായിരുന്നു ഇവരെത്തിയതെന്ന് കരുതപ്പെടുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ കൃഷി ചെയ്യാത്ത ഭൂമിയിലായിരിക്കും സോളാർ പാർക്ക് സ്ഥാപിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ കർഷകദ്രോഹ നയത്തിൽ പ്രതിഷേധിച്ച് ഭാരത് ബന്ദിന് അനുഭാവം പ്രകടിപ്പിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചെറുകുന്നത്തറയിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം എ മാധവി ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 27 നടക്കുന്ന ഭാരത് ബന്ദിന് അനുഭാവം പ്രകടിപ്പിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചെറുകുന്ന തറയിൽ നടത്തിയ സായാഹ്ന ധർണ ജില്ലാ കമ്മിറ്റി അംഗം എ മാധവി ഉദ്ഘാടനം ചെയ്തു. എം ഉഷ അധ്യക്ഷത വഹിച്ചു. കെ ശ്രീജ, ടി സുനീതി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് ഹരിതസേന തുണിമാലിന്യ ശേഖരണവും ഹരിതസേന ഓഫീസ് ഉദ്ഘാടനവും നടന്നു. എം വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുകുന്നിൽ പാഴ്വസ്തുക്കൾ ശേഖരിക്കാൻ ഹരിത വളണ്ടിയർമാർ വീടുകളിലെത്തും. എല്ലാ വാർഡുകളിലും മിനി MCF കേന്ദ്രങ്ങൾ തുടങ്ങും. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ വിപുലമാക്കുന്നതിന്റെ ഭാഗമായാണ് ഓഫീസ് തുറന്നത്. ഓഫീസ് ഉദ്ഘാടനം എം വിജിൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ, സെക്രട്ടറി PP ഉഷ, വൈസ് പ്രസിഡന്റ് PV സജീവൻ, രേഷ്മ പരാഗൻ, കെ പത്മിനി, CH പ്രദീപൻ, TE നിർമ്മല, കെ അനിത, എ ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. മുഖ്യമന്ത്രിയുടെ 10-ന് പരിപാടിയിൽ ഉൾപ്പെടുത്തി പയ്യന്നൂർ ബ്ലോക്ക് ഓഫീസിനോടനുബന്ധിച്ച് ആരംഭിച്ച കൌൺസിലിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം നിർവഹിച്ചു. സ്ത്രീകൾക്കും 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള ആൺകുട്ടികളടക്കമുള്ളവർക്കും രക്ഷകർത്താക്കൾക്കും വേണ്ടിയുള്ള കൌൺസിലിംഗ് സെന്ററാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. സാമൂഹ്യനീതി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കൌൺസിലിംഗിനോടൊപ്പം ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഗാർഹിക പീഡനം, ലൈംഗിക അതിക്രമങ്ങൾ എന്നിവയ്ക്കെതിരെ പ്രതികരണശേഷി വളർത്തിയെടുക്കുന്നതിനും ഉതകുന്ന വിധത്തിലാണ് കൌൺസിലിംഗ് സെന്ററിന്റെ പ്രവർത്തനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. കൌൺസിലിംഗിന്റെ പ്രസക്തിയും പ്രാധാന്യവും എന്ന വിഷയത്തിൽ ശിശുവികസന പദ്ധതി ഓഫീസർ CM ശ്രീജ ക്ലാസ് എടുത്തു. കൌൺസിലിംഗ് സെന്ററിന്റെ പ്രവർത്തനം സംബന്ധിച്ച് ലൈസൺ ഓഫീസറും വനിതാ ക്ഷേമ ഓഫീസറുമായ രജിത രാഘവൻ വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രജനി മോഹൻ, റീന KP, CDPO പയ്യന്നൂർ അഡീഷണൽ സുജിയ VK എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. ICDS സൂപ്പർവൈസർമാർ, ICDSന് കീഴിൽ പ്രവർത്തിക്കുന്ന കൌൺസിലർമാർ,
ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റുമാർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജോയിന്റ് ബിഡിഒ പ്രകാശൻ ടി വി, ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ സുരേഷൻ പി എന്നിവർ സംസാരിച്ചു. ബ്രദേഴ്സ് പിലാത്രയുടെ മെഡിഹബ് ഹെൽത്ത് കെയർ ICU വെന്റിലേറ്റർ ആംബുലൻസ് ഒരുങ്ങി. പരിയാരത്ത് എം വിജിൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. പരിയാരം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന ആദ്യത്തെ ICU ആംബുലൻസാണിത്. മുൻകാലങ്ങളിൽ വേറെ സ്ഥലങ്ങളിൽ നിന്നാണ് ICU ആംബുലൻസ് വന്നിരുന്നത്. ഫ്ളാഗ് ഓഫ് കർമ്മം എം വിജിൻ MLA നിർവഹിച്ചു. ചടങ്ങിൽ വെച്ച് ആംബുലൻസ് ഡ്രൈവർമാരെ അനുമോദിച്ചു. തീർച്ചയായും അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് കണ്ണൂർ മെഡിക്കൽ കോളേജ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ സഹകരണ മേഖലയിൽ ഏറ്റെടുക്കുകയും നമ്മുടെ മെഡിക്കൽ കോളേജിനെ മികവാർന്ന നിലയിലേക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ കോളേജിൻ്റെ വികസനത്തിന് അതോടൊപ്പം തന്നെ ഉയർച്ചയ്ക്ക് അതിൽ പ്രധാനമായും ഉള്ളത് അവിടുത്തെ ജീവനക്കാർ മാത്രമല്ല മെഡിക്കൽ കോളേജിനോട് അനുബന്ധമായിരിക്കുന്നത്, ഒരുപക്ഷെ ആംബുലൻസ് ഡ്രൈവർമാർ ഉൾപ്പെടെ അവർ ഒരു നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ ഉന്നമനത്തിന് ഒരുപക്ഷെ അവരുടെ പെരുമാറ്റം പോലും മെഡിക്കൽ കോളേജിനെ മോശപ്പെടുത്താനുള്ള കാരണമായി മാറുന്ന തർക്കമില്ല. എം രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. റിജേഷ്, മുഹമ്മദ് റഫീഖ് അമാനി തുടങ്ങിയവർ സംസാരിച്ചു. രണ്ട് സ്റ്റാഫുകളുടെ സേവനവും അത്യാധുനിക മെഷീനറീസും ആംബുലൻസിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 24 മണിക്കൂർ സേവനം ജനങ്ങൾക്ക് ലഭ്യമാകും. ന്യൂസ് ബ്യൂറോ പിലാത്ര. ഭാരത് ബന്ദിന് പിന്തുണയുമായി LIC ഓർഗനൈസേഷൻ തളിപ്പറമ്പ്. തളിപ്പറമ്പ് LIC ഓഫീസിന് മുന്നിൽ നടന്ന ഐക്യദാർഢ്യ സമരം LIC ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി MK മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കർഷകദ്രോഹ നയങ്ങൾ പിൻവലിക്കുക, തൊഴിലാളി ദ്രോഹ തൊഴിൽ നിയമങ്ങൾ പിൻവലിക്കുക, രാജ്യത്തിന്റെ ആസ്തി വിൽപ്പന നീക്കം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടക്കുന്നത്. LIC ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി MK മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഈ പണിമുടക്കിന്റെ ഭാഗമായിക്കൊണ്ട് അല്ലെങ്കിൽ ഭാരത് ബന്ദിന്റെ ഭാഗമായിക്കൊണ്ട് രാജ്യവ്യാപകമായിട്ട് ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യം നേരത്തെ തന്നെ രാജ്യത്തകത്ത് ചർച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർഷക വിരുദ്ധ നിലപാട് നിയമങ്ങളെല്ലാം തന്നെ കേന്ദ്ര ഗവൺമെന്റ് തിരുത്തണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെടുന്നത്. ടി മനോജ്, PV മധുസൂദനൻ, PJ ജേക്കബ്, KV ശാലിനി, KV ഭാസ്കരൻ, KV നാരായണൻ, ഇന്ദിരാഹരിദാസ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പിലാത്തറ കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ വളണ്ടിയർമാർക്കായി ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. NSS ദിനാചരണത്തിന്റെ ഭാഗമായാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. NSS ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന ഓറിയന്റേഷൻ ക്ലാസ്സിന് സോഫ്റ്റ് സ്കിൽ ട്രെയിനറായ സായിലാൽ കണ്ടോത്ത് നേതൃത്വം നൽകി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KM പ്രസീദ്, NV രാമകൃഷ്ണൻ മാസ്റ്റർ, പ്രോഗ്രാം ഓഫീസർ വിവേക് സേവി, വളണ്ടിയർ സെക്രട്ടറി ആശിഷ്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ഉത്തര കേരള മലയൻ സമുദായോദ്ധാരണ സംഘം അനുമോദന യോഗവും കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. ചെറുകുന്ന് വൈഖരി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ മന്ദരം എന്ന് പറഞ്ഞ ആരെയും നമുക്ക് തള്ളാറില്ല. അദ്ദേഹത്തിന്റെ സമൂഹത്തെ കുറിച്ച് പഠിച്ചു, ചുറ്റുപാടിനെ കുറിച്ച് പഠിച്ചു, ചോദ്യങ്ങൾ ഉയർത്തി, ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി. ആ ഉത്തരമാണ് ബൾബ് പോലെ കണ്ടുപിടുത്തമായി നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് യഥാർത്ഥ വിദ്യാർത്ഥി എന്നാൽ നാലു കുറിച്ച് വരികൾ സ്ഥലത്ത് വിദ്യാഭ്യാസം പഠിക്കുക മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ളതിനെ കുറിച്ച് പഠിക്കുക, തെറ്റുകളെ ചൂണ്ടിക്കാട്ടുക, ശരിയുടെ പക്ഷത്തേക്ക് നിൽക്കുക, മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുക. ഒരാൾ അപകടത്തിൽപ്പെട്ട് കടന്നാൽ പോലും അയാളെ സഹായിക്കാൻ മനസ്സില്ലാത്തവരായി മലയാളികൾ മാറിയോ എന്ന ചർച്ച കേരളത്തിൽ സജീവമായിരുന്നു ഒരു ഘട്ടത്തിൽ. പക്ഷെ മറുവശത്ത് കോവിഡ് നമ്മളെ പലരും പഠിപ്പിച്ചു. കോവിഡ് മഹാമാരിയാണ്, പ്രതിരോധിക്കണം. പക്ഷെ കോവിഡ് നമ്മളെ പലരും പഠിപ്പിച്ചു. നമ്മൾ ചേർത്ത് നിർത്തേണ്ട ആവശ്യകതയെക്കുറിച്ചും മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചൊക്കെ കോവിഡ് മറിച്ചൊരു വശത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ മനുഷ്യത്വം മരവിച്ചു പോകാതെ നല്ല വിദ്യാർത്ഥിയെ മനുഷ്യത്വമുള്ളവരായി മാറുന്നതിനു വേണ്ടി അവർക്ക് സാധിക്കണം. സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയ മുരളി പണിക്കർ എന്നിവരെ ആദരിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി. സന്തോഷ് വെള്ളറങ്ങൽ, LT ഷൈജു, കുഞ്ഞിരാമൻ MT, അരുൺ ബാബു, MT ബാബു പണിക്കർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയ. കേരള സർക്കാർ സ്ഥാപനമായ LBS സെന്ററിന്റെ പയ്യന്നൂർ ഗാന്ധി പാർക്കിനടുത്തുള്ള സബ് സെന്ററിൽ ആരംഭിക്കുന്ന തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സുകളായ PGDCA, DCA, ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ഇംഗ്ലീഷ് ആൻഡ് മലയാളം കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്കും അപേക്ഷ ക്ഷണിക്കുന്നു. വിശദവിവരങ്ങൾക്ക് 0498520878 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.